ബംഗാളിൽ ബിജെപിയിൽ വീണ്ടും രാജി. ആറു പേർ ബിജെപിയിൽ നിന്ന് രാജിക്കൊരുങ്ങുന്നുവെന്നാണ് സൂചന. അതിലുപരി മുകുൾ റോയ് ബിജെപി വിടാനുള്ള സാധ്യതയും ശക്തമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകനാണ് മമതാ ബാനർജിയെ പുകഴ്ത്തിയിരിക്കുന്നത്. അതേസമയം മുൻ ടിഎംസി എംഎൽഎമാരായ ദീപേന്ദു ബിശ്വ, സൊനാലി ഗുഹ എന്നിവർ ഗർഭാപസിക്ക് ഒരുങ്ങുകയാണ്. നേതൃത്വത്തിനെതിരെ പലരും പൊട്ടിത്തെറിച്ചിരിക്കുകയാണിപ്പോൾ. ഉത്തർപരയിലെ മുൻ എംഎൽഎ പ്രബീർ ഘോഷിലാണ് ബിജെപി വിടാൻ ഒരുങ്ങുന്ന മറ്റൊരാൾ. തന്റെ അമ്മ മരിച്ചപ്പോൾ ടിഎംസിയുടെ എംപി കല്യാൺ ബദ്യോപാധ്യയും എംഎൽഎ കാഞ്ചൻ മാലിക്കും വിളിച്ചിരുന്നു. മമത അനുശോചന സന്ദേശം വരെ അയച്ചു. ബിജെപിയിൽ നിന്ന് ആകെ ചില പ്രാദേശിക നേതാക്കൾ മാത്രമാണ് അനുശോചന അറിയിച്ചത്. വളരെ സങ്കടത്തോടെയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ബിജെപി നിരാശപ്പെടുത്തിയെന്നും ഘോഷാൽ പറഞ്ഞു. അതേസമയം മുകുൾ റോയുടെ മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ബംഗാൾ രാഷ്ട്രീയത്തെ ഇളക്കി മറിക്കുന്നത്. കുടുംബത്തിന് സഹായം ആവശ്യമുള്ളപ്പോൾ മമത എത്തിയെന്ന് റോയുടെ മകൻ ശുബ്രാൻഷു റോയ് പറഞ്ഞു. മുകുൾ റോയുടെ ഭാര്യ കൃഷ്ണ റോയ് കൊൽക്കത്തയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഇതിനു പുറമെ മമതയുടെ അനന്തരവൻ അഭിഷേക് ബാനർജി റോയ് കുടുംബത്തെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചതും ബിജെപിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. ശുബ്രാൻഷു അടക്കം ടിഎംസിയിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയാതെ ഇവരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരില്ലെന്നാണ് സൂചന. പാർട്ടിയിലെ എല്ലാവർക്കും ഇതിലൂടെ സന്ദേശം നൽകാനാണ് മമതയുടെ തീരുമാനം. പാർട്ടി വിട്ടുപോയാൽ ഒന്നും കിട്ടില്ലെന്ന് നേതാക്കളെ അറിയിക്കുക കൂടിയാണ് മമത ലക്ഷ്യമിടുന്നത്. അതേസമയം ഇനിയൊരു വിമത നീക്കം തൃണമൂലിൽ ഉണ്ടാവില്ല. പലർക്കും ടിക്കറ്റ് കിട്ടാത്തത് അടക്കമുള്ള വിഷയങ്ങളാണ് ബിജെപിക്ക് തിരിച്ചടിയായത്. പദവികൾ മോഷിച്ച് മാത്രം തൃണമൂലിൽ ആരും നിൽക്കേണ്ട എന്ന് കൂടി മമത സൂചിപ്പിച്ചിരിക്കുകയാണ്. ഒരാൾക്ക് ഇനി ഒരു പദവി മാത്രമാണ് തൃണമൂലിൽ കിട്ടുക. പാർട്ടിയിൽ പലരുടെയും സ്ഥാനങ്ങളും മാറും. പുനഃസംഘടന വരുന്നതോടെ ഒരു പദവി ഒരാൾക്ക് മാത്രം കിട്ടിയിരുന്ന അവസ്ഥയും മാറും. മമത നിലവിൽ കൈവശം വെച്ചിരിക്കുന്ന ഒന്നിൽ കൂടുതൽ പദവികളും അവർ വിട്ടുകൊടുക്കും. തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിനാവും മാറ്റം വരിക. അഭിഷേക് ബാനർജിക്കും പുതിയ റോൾ പാർട്ടിയിലുണ്ട്. തൃണമൂലിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായി അഭിഷേകിനെ നിയമിച്ചിരിക്കുകയാണ്. ബംഗാളിന് പുറത്തേക്ക് സംഘടനാ പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ടിഎംസി. അതേസമയം അഭിഷേക് ടിഎംസിയുടെ യൂത്ത് വിംഗ് അധ്യക്ഷൻ കൂടിയാണ്. ഈ സ്ഥാനം അദ്ദേഹം വിട്ടുകൊടുക്കും. പകരം നടൻ സായോനി ഘോഷ് ഈ പദവിയിലെത്തും. പാർട്ടിയുടെ മഹിളാ മോർച്ച പ്രസിഡന്റായി കാക്കോലി ഘോഷ് തസ്തിദാറിയെ നിയമിച്ചു. ദേശീയ പ്രസിഡന്റായി ദോലാസെനിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. മമതയുടെ ദേശീയ തലത്തിലേക്ക് ചുവടുവെപ്പ് കൂടിയാണിത്. ബംഗാൾ കൈവിടാതെ തന്നെ പ്രവർത്തനം ദേശീയ തലത്തിലേക്ക് കൊണ്ടുവരാൻ മമതയ്ക്ക് സഹായിക്കും. ഇതിന് അനന്തരവന്റെ സഹായവും ഉണ്ടാകും. തന്നെ കൂടാതെ കരുത്തുറ്റ നേതാക്കൾ ഇനിയും വേണമെന്ന ആഗ്രഹവും മമതയ്ക്കുണ്ട്. അഭിഷേകിന് ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കൂടുതൽ റോളുകൾ വരുമെന്നാണ് സൂചന. ബിജെപിയെ ഞെട്ടിക്കുന്ന നീക്കമാണിത്. കർഷക വിംഗിന്റെ ചുമതല പൂർണേന്ദു ബോസിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് മമതാ ബാനർജി. കൾച്ചറൽ സെൽ അധ്യക്ഷനായി രാജ് ചക്രവർത്തിയെയും നിയമിച്ചു.